அஞ்சு வயசுல பையன் சொல்லுவான், எங்க அப்பா தான் சூப்பர் அப்பா. அஞ்சு வயசு, பத்து வயசானா சொல்லுவான், எங்க அப்பா நல்லவர், அப்பப்பா கத்துவாரு. பதினஞ்சு வயசுல சொல்லுவான், அம்மாவை கூப்பிட்டு உன் வீட்டுக்காரர்கிட்ட சொல்லிடுமா, அப்பப்ப என் ரூட்ல வராரு, மரியாதையா இருக்காரு. இருபது வயசானா பையன் சொல்லுவான், எப்படிமா எப்படிமா இந்த ஆளை போய் நீ கல்யாணம் பண்ணிட்ட? வண்டி என்னும் கழுகணும், சோப்பிட்டு கழுகுஞ்சா. பின்ன ஜர வரானொன்னும் கியர் இடருது. கியர் இடத்தே இல்ல. இயாளെ விசுவாசிக்கാൻ കൊള്ളാവോ? ഈ കോളനിയിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരുത്തൻ ഇവ മാത്രമേ ഉള്ളൂ. കൊച്ചു ധൈര്യം. കുട്ടി വെച്ചിട്ട് പണിയിച്ച നല്ല ഭംഗിയുള്ള മൂക്കുത്തിയായിരുന്നു, കഷ്ടകാലത്തിൽ അത് കുളത്തിൽ പോവുകയും ചെയ്തു. ഇനിയൊന്നും പണിയിക്കാനുള്ള ശേഷിയില്ല. എന്നാലും ആ മൂക്കിലെ തൊള അറിഞ്ഞു പോണ്ടാന്ന് കരുതിയ ഒരു കഷ്ണം ഈർക്കിലി തിരികെ വെച്ചത്. അതിപ്പോ ആ മാരാത്ത ചന്ദ്രി എന്ത് പോകുന്ന കണ്ണാടി വെച്ചിട്ടാണോ കണ്ടുപിടിച്ചത്? എന്നിട്ടൊരു അന്വേഷണം. എന്താ ഉണ്ണിമായെ, കാളിയമ്മയുടെ കൂട്ട് മൂക്കിന്റെ മുകളിലൊരു ഈർക്കിലി കഷ്ണം പോരെ, കുളത്തിലുള്ള സകല ശൃംഗാരൽക്ക് കൂടി ഇളിക്കാൻ. ഷോ, നിന്ന നിലയിൽ അങ്ങോട്ട് ഉരുകിപ്പോയി. നാണം കെട്ടിട്ട് കൈ വളരുന്നു കാല് വളരുന്നു നോക്കി നോക്കി വളർത്തിയതാ എന്റെ മോളെ. തറ വെച്ച ഉരുമ്പരിക്കും, തല വെച്ച പേനരിക്കും. പറഞ്ഞു എല്ലാ അച്ഛന്മാരും ഈ ഡയലോഗാ പറയുന്നേ. താഴെ വെച്ച രണ്ട് ഉറുമ്പ് കടിക്കുന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതങ്ങ് കടിച്ചിട്ട് പൊക്കോട്ടെ എന്ന് വെക്കണായിരുന്നു. എന്തിനാ എടുത്ത് എലി വെക്കാൻ പോയെ? എന്നിട്ട് കണക്കും പറയും. നിങ്ങൾ മിണ്ടാതിരിക്കും, ഞാൻ ഒന്ന് അഭിനയിക്കട്ടെ. ഓ, അഭിനയിക്കാ ഇവിടെ നയൻതാര. ഞാൻ നയൻതാര തന്നെയായിരുന്നു, ഞാൻ കല്യാണത്തിന് മുമ്പ് നയൻതാര തന്നെയായിരുന്നു. നിങ്ങളുടെ കയ്യിൽ എന്ന് കിട്ടിയോ അന്ന് ഞാൻ പഴുതാരയായി.